സീസൺ 2 മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ആര്യ. ബെഡായി ബംഗ്ലാവിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരം കൂടിയാണ്. ഷോ അവസാനിച്ചെങ്കിലും ആര്യയ്ക്ക് വലിയൊരു ആരാധക പിൻബലം ഉണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ വന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. താനൊരാളുമായ പ്രണയത്തിലാണെന്നും അദ്ദേഹത്തിന്റെ പേര് ജാൻ എന്നാണെന്നും നടി വെളിപ്പെടുത്തി. ആദ്യ വിവാഹ ബന്ധം വേർപിരിയാനുണ്ടായ കാരണം മുതൽ പലതിനെക്കുറിച്ചും ഷോയിലൂടെ നടി പറഞ്ഞിരുന്നു. എന്നാൽ പുറത്തു വന്നതിന് ശേഷം സംഭവിച്ചതെല്ലാം മറ്റൊന്നാണ്. അത്രയും കാലം സ്നേഹിച്ചിരുന്ന ജാൻ ബന്ധം ഉപേക്ഷിച്ചുപോയി. ആര്യയുടെ ബിഗ് ബോസിലെ പ്രകടനമാണ് അതിനൊക്കെ കാരണമെന്ന കുറ്റപ്പെടുത്തലും ഉയർന്നു വന്നു. എന്നാൽ സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ലെന്നാണ് നടിയിപ്പോൾ പറയുന്നത്. ജാനും താനും തമ്മിൽ ലിവിംഗ് ടുഗദർ പോലൊരു ബന്ധമായിരുന്നുവെന്നും ദുബായിൽ നിന്ന് അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ താമസിച്ചിരുന്നത് തന്റെ വീട്ടിലാണെന്നും ആര്യ പറയുന്നു. മാത്രമല്ല ഇനിയും നല്ലൊരാൾ ജീവിതത്തിലേക്ക് വരുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും നടി പറഞ്ഞു. നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരാളുമായി ജീവിതം പങ്കുവയ്ക്കാൻ ഏത് പെൺകുട്ടിയാണ് ആഗ്രഹിക്കാത്തത്. കുഷിക്ക് കൂട്ടായി ഒരു കുഞ്ഞുകൂടി വേണം എന്നുണ്ടായിരുന്നു. ആദ്യ വിവാഹം പിരിഞ്ഞു കഴിഞ്ഞ് ജാൻ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അതൊക്കെയായിരുന്നു മനസ്സിൽ. പക്ഷേ എല്ലാം തകർന്നു. ബെഡായി ബംഗ്ലാവിലെ പൊട്ടത്തരം മാത്രം പറയുന്ന കഥാപാത്രമാണ് ഞാനെന്ന് എല്ലാവരും കരുതി. ബിഗ് ബോസിലെത്തിയപ്പോൾ ആ ധാരണ മാറി. റിയാലിറ്റി ഷോയിലെ എന്റെ പ്രകടനങ്ങളും സ്വഭാവവുമാണ് ജാനുമായിട്ടുള്ള ബന്ധം തകരാൻ കാരണമെന്ന് ചിലർ കുറ്റപ്പെടുത്തിയിരുന്നു. അത് ശരിയല്ല. അകന്നു എന്ന തോന്നൽ അതിനു മുൻപേ ഉണ്ടായിരുന്നു. ജാനുമായി 3 വർഷത്തോളം ഉണ്ടായിരുന്ന ബന്ധം ലിവിംഗ് ടുഗദർ എന്ന് പറയാവുന്ന അത്രമേ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം ദുബായിലാണ്, നാട്ടിൽ വരുമ്പോൾ താമസിച്ചിരുന്നത് എന്റെ വീട്ടിലാണ്. എന്നേക്കാൾ നന്നായി മോളെ കെയർ ചെയ്യുന്നു എന്ന് പോലും തോന്നിയിട്ടുണ്ട്. റിയാലിറ്റി ഷോ കഴിഞ്ഞു വന്ന ഉടൻ കല്യാണം കഴിക്കാമെന്ന് കരുതിയിരുന്നത് പിന്നീടാണ് കാര്യങ്ങളെല്ലാം മാറിയത്. മുൻഭർത്താവ് രോഹിത്തുമായി ഇപ്പോഴും നല്ല സൗഹൃദമുള്ളതിനെക്കുറിച്ചും ആര്യ സൂചിപ്പിച്ചിരുന്നു. എന്താവശ്യത്തിനും ഏത് പാതിരാത്രിക്കും വിളിക്കാം എന്നുള്ള ഉറപ്പ് അദ്ദേഹം തന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തെ നഷ്ടപ്പെട്ടതിന് പിന്നാലെ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഞാൻ മൂഡ് ഓഫ് ആയ സമയത്തൊക്കെ രോഹിത് എനിക്ക് സപ്പോർട്ട് തന്നിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ 1.5 മണിക്കൂറോളം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു. എങ്കിലും വീണ്ടും ഒന്നിച്ചു ജീവിക്കുക എന്നത് പ്രയാസമാണെന്നും ആര്യ പറയുന്നു. ഏകദേശം 1 വർഷത്തോളം എടുത്താണ് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്നെ വേണ്ടാത്ത ഒരാളെ ഓർത്ത് സങ്കടപ്പെട്ട് നമ്മുടെ ജീവിതം എന്തിനു മോശമാക്കണം എന്ന് പറഞ്ഞ് മനസ്സ് പാകപ്പെടുത്തിയെടുത്തു. ഇനിയും നല്ലൊരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന് പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായും ഖുഷിയുടെ സന്തോഷം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കുമെന്നാണ് ആര്യ വ്യക്തമാക്കുന്നത്. മകളെ ഒറ്റയ്ക്ക് വളർത്തുക എന്നത് പറയുന്നത് വലിയ ഭാരമല്ലെന്നും ആര്യ പറയുന്നു.